Namaskaram. Ayuthil Ramachetrathinte Shilasthapanam Nadannathil Yathartha Bharathiyarellam Harshavan Madathilana, Sandoshathilana, Bhakti Lehariyilana. കുത്തിത്തിരിപ്പുകാരുണ്ട്, 130 കോടിയിൽ ഞങ്ങളുണ്ട് ഞങ്ങളില്ല എന്നൊക്കെ പറയുന്നുണ്ട്. സമൂഹ മാധ്യമങ്ങളിൽ പലതരത്തിലുള്ള അഭിപ്രായം തീർച്ചയായും രേഖപ്പെടുത്തിക്കോട്ടെ, ഒരു കുഴപ്പവുമില്ല. എല്ലാവർക്കും അഭിപ്രായം രേഖപ്പെടുത്താനുള്ള ഒരു മേഖല കൂടിയാണല്ലോ സമൂഹ മാധ്യമങ്ങളും. അതുപോലെ തന്നെ ഓരോ വ്യക്തിക്കും അവരവരുടേതായ രാഷ്ട്രീയമുണ്ട്, മതവിശ്വാസമുണ്ട്, സാമൂഹ്യ ചിന്താഗതിയുണ്ട്. അതൊക്കെ പ്രകടമാക്കിക്കോട്ടെ, നമുക്കതിനകത്തൊന്നും ഒരു വിഷമവുമില്ല. പക്ഷേ പാകിസ്ഥാനിലെ ഒരു പഴയ ക്രിക്കറ്റ് കളിക്കാരൻ ഉണ്ട്. പേര് പറഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ അറിയുമായിരിക്കും. ഡാനിഷ് കനേരിയ പാകിസ്ഥാൻ മുൻ സ്പിന്നറാണ്. ഹൈന്ദവ വിശ്വാസങ്ങളുമായി ബന്ധപ്പെട്ട ഒരു ജീവിത രീതിയിൽ ജീവിച്ചു വളർന്ന വ്യക്തിയാണ് ഡാനിഷ് കനേരിയ. ഡാനിഷ് കനേരിയ പാകിസ്ഥാന്റെ ക്രിക്കറ്റ് ടീമിൽ ഇടം പിടിച്ചപ്പോൾ തന്നെ ചില മുറുമുറുപ്പുകളൊക്കെ പാകിസ്ഥാൻ ക്രിക്കറ്റ് കൺട്രോൾ ബോർഡിന്റെ ഭാഗത്തു നിന്നുണ്ടായതായും അതുപോലെ തന്നെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും പീഡനവുമൊക്കെ അദ്ദേഹത്തിന് പാകിസ്ഥാൻ ബോർഡിൽ നിന്ന് നേരിടേണ്ടി വന്നതായുള്ള വാർത്തകളുമൊക്കെ നമ്മൾ ദേശീയ മാധ്യമങ്ങളിലും അന്താരാഷ്ട്ര മാധ്യമങ്ങളിലുമൊക്കെ കണ്ടിട്ടുണ്ട്. ഡാനിഷ് കനേരിയ അദ്ദേഹത്തിന്റെ ട്വിറ്റർ പേജിൽ വളരെ ധൈര്യപൂർവ്വം, സന്തോഷപൂർവ്വം, ഭക്തിപൂർവ്വം ഒരു ട്വീറ്റ് ഇട്ടത് കഴിഞ്ഞ ദിവസം സമൂഹ മാധ്യമങ്ങളിലൊക്കെ വൈറലായി. ആ ട്വീറ്റിനെ കുറിച്ചാണ് ഈ വാർത്ത. ഭഗവാൻ രാമൻ ഞങ്ങളുടെ ആരാധനാമൂർത്തി. ഹൈന്ദവർക്ക് ഇത് ചരിത്ര ദിനം. അയോധ്യയിലെ ഭൂമിപൂജയെ പിന്തുണച്ച് പാകിസ്ഥാൻ മുൻ ക്രിക്കറ്റ് താരം എന്ന തലക്കെട്ടോടുകൂടിയാണ് മാധ്യമങ്ങളിൽ ഈ വാർത്ത നിറയുന്നത്. ഡാനിഷ് കനേരിയയുടെ ചിത്രങ്ങൾ സഹിതം, അദ്ദേഹത്തിൻ്റെ ട്വീറ്റിൻ്റെ സ്ക്രീൻഷോട്ട് സഹിതമാണ് ഈ ചിത്രങ്ങൾ വാർത്തയാകുന്നത്. ഇത് ചിന്തിക്കേണ്ട വിഷയമാണ്. ലോകത്ത് ഭാരതീയ സംസ്കാരത്തെ ഉപാസിക്കുകയും പിന്തുടരുകയും ചെയ്യുന്ന ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. അതായത് ഭാരതീയരല്ലാത്തവർ, പ്രത്യേകിച്ചും യൂറോപ്യൻ രാജ്യങ്ങളിൽ. എനിക്ക് തോന്നുന്നത് ലണ്ടനിലൊക്കെ തന്നെ ഹിന്ദു സമാജങ്ങളുണ്ട്. അതിൽ പ്രധാന ഭാഗമായി നിൽക്കുന്നത് അവിടുത്തെ തദ്ദേശീയരായ പൗരന്മാരാണ്. അതായത് ഇംഗ്ലീഷ് പൗരന്മാരാണ് കൂടുതലും നിൽക്കുന്നത്. നമ്മൾ ഭാരതത്തിൽ നിന്ന് അവിടെ പോയി സെറ്റിലായവർ കുറവാണ്. അവരാണ് നേതൃത്വം നൽകുന്നത് ഹിന്ദു സമാജങ്ങൾക്കും അതുപോലെയുള്ള സംസ്കൃതികൾക്കുമൊക്കെ. അതുപോലെ ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ തന്നെ കറുത്ത വർഗ്ഗക്കാരായ സുഹൃത്തുക്കളാണ് ഈ ഒരു വിഷയത്തിൽ ഒക്കെ വലിയ പൂജാധികാരികൾ, വേദ ഉച്ചാരണങ്ങൾ ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് സത്യം പറഞ്ഞാൽ ഒരു ഭാരതീയ സംസ്കാരത്തിൻ്റെ, സനാതന ധർമ്മ സംസ്കാരത്തിൻ്റെ ആ ഒരു ഉൾക്കൊള്ളലാണ്, അതിൻ്റെ യാഥാർത്ഥ്യം ഉൾക്കൊള്ളലാണ്. അത് സത്യമായ ജീവിതത്തിലേക്ക്, ന്യായമായ ജീവിതത്തിലേക്ക്, നന്മ നിറഞ്ഞ അല്ലെങ്കിൽ സ്നേഹം നിറഞ്ഞ ഒരു ജീവിതത്തിൻ്റെ പന്ഥാവിലേക്കുള്ള ആ ഒരു യാത്രയാണ്, പന്ഥാവിലൂടെയുള്ള ഒരു യാത്രയാണ്, ഒരു സനാതന ലക്ഷ്യത്തിലേക്കുള്ള യാത്രയാണ് എന്നുള്ള കാര്യം തിരിച്ചറിഞ്ഞ ഒരുപാട് പേരുണ്ട്. അതിൽ ഒരാളാണ് ഈ ഡാനിഷ് കനേരിയയും. നമുക്ക് വളരെ അഭിമാനം തോന്നുന്നു അദ്ദേഹത്തിൻ്റെ ഈ ഒരു പ്രസ്താവന കണ്ടിട്ട്. അയോധ്യയിലെ രാമക്ഷേത്ര പുനർനിർമ്മാണത്തിനായി നടന്ന ഭൂമിപൂജയെ പിന്തുണച്ച മുൻ പാകിസ്ഥാൻ സ്പിന്നർ, ലോകത്തിലെ മുഴുവൻ ഹിന്ദുക്കളെയും സംബന്ധിച്ച് ചരിത്രപരമായ ദിനമാണ് ഇതെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ട്വീറ്റ്. അയോധ്യ രാമക്ഷേത്ര ശിലാസ്ഥാപനത്തെ പിന്തുണച്ച് രണ്ട് ട്വീറ്റുകളാണ് ഡാനിഷ് കനേരിയ ഇട്ടത്. ഇന്ന് ലോകമെമ്പാടുമുള്ള ഹൈന്ദവർക്ക് ചരിത്ര ദിനമാണ്. ഭഗവാൻ രാമൻ ഞങ്ങളുടെ ആരാധനാമൂർത്തിയാണ്, ഒരു ട്വീറ്റിൽ അദ്ദേഹം പറഞ്ഞു. ഒപ്പം തന്നെ ഭഗവാൻ ശ്രീരാമൻ്റെ ഭംഗി അദ്ദേഹത്തിൻ്റെ പേരിലല്ല, വ്യക്തിത്വത്തിലാണ്. തിന്മയ്ക്കുമേലുള്ള സത്യത്തിൻ്റെ, വിജയത്തിൻ്റെ പ്രതീകമാണ് അദ്ദേഹം എന്നുകൂടി കനേരിയ പറയുന്നു. ലോകമെമ്പാടും സന്തോഷത്തിൻ്റെ ഒരു തരംഗമുണ്ട്. ഇത് മഹത്തായ സംതൃപ്തി തരുന്ന നിമിഷമാണ്. ജയ് ശ്രീറാം എന്ന ഹാഷ്ടാഗിനൊപ്പമാണ് കനേരിയ ഈ ഒരു കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ തന്നെ തൻ്റെ വിശ്വാസങ്ങളും തൻ്റെ സംസ്കാരവും തൻ്റെ ആരാധനയും ഒക്കെ തന്നെ പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡിൽ നിന്ന് പലകുറി അവഗണനയ്ക്ക് താൻ പാത്രമായിട്ടുണ്ടെന്നും, എന്നാൽ ആ ഹൈന്ദവ സംസ്കാരത്തെ ഉൾക്കൊള്ളുന്നതിലും അത് മുമ്പോട്ട് വയ്ക്കുന്നതിലും ഒക്കെ തന്നെ ഞാൻ അഭിമാനം കൊള്ളുന്നു എന്ന കാര്യമൊക്കെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്വീറ്റിലൂടെ കനേരിയ പറയുന്നത്. വളരെ നമ്മളിത് സാമൂഹ്യമായി തന്നെ വളരെയധികം ചിന്തിക്കേണ്ട ഒരു വിഷയത്തിലേക്കാണ് എത്തുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഹൈന്ദവ സംസ്കാരത്തെ ഏത് രീതിയിൽ ഉൾക്കൊള്ളുന്നു, എങ്ങനെ ഉൾക്കൊള്ളുന്നു, ആരൊക്കെ ഉൾക്കൊള്ളുന്നു എന്നതിൻ്റെ, ഇവിടെ അതിനെ എതിർക്കാനും അല്ലെങ്കിൽ അതിനെ വർഗീയവൽക്കരിക്കാനും, വർഗീയതയാണ് ഇത് എന്ന് വെറുതെ പറഞ്ഞു നടക്കാനുമൊക്കെ പലരും ശ്രമിക്കുമ്പോഴാണ് ഈ ഒരു കാര്യം ലോകൈകമായിട്ടതിനെ, ഈ ഒരു തത്വം, ഈ ഹൈന്ദവ സംസ്കാരം. എപ്പോഴും പറയാറുണ്ട് ഹിന്ദു ഒരു മതമല്ല, ഒരിക്കലും ഒരു മതം എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് ഹിന്ദുവിനെ കാണേണ്ട കാര്യമില്ല. ഹിന്ദു ഒരു സംസ്കാരമാണ്, സനാതന ധർമ്മ മൂല്യങ്ങളുടെ ഒരു ധാരയാണ് ഹൈന്ദവികത എന്ന് പറയുന്നത്. അത് മനസ്സിലാക്കിയവർക്കറിയാം, ലോകത്തെ സ്നേഹിക്കാൻ പഠിപ്പിച്ച, വസുധൈവ കുടുംബകം എന്ന് പറയാൻ പഠിപ്പിച്ച, ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന് പറയാൻ പഠിപ്പിച്ച ആ സംസ്കാരത്തെ ചവിട്ടിത്തേക്കാനായി വരുന്നവരോട് ഈ ഡാനിഷ് കനേരിയയും, അതുപോലെ തന്നെ മലയാളത്തിൽ ഒരു എഴുത്തുകാരനുണ്ട്, അദ്ദേഹത്തിൻ്റെ പേര് റഫീഖ് അഹമ്മദ് എന്നാണ്. വളരെ നന്നായി മനോഹരമായി പാട്ടുകൾ എഴുതുന്ന വ്യക്തിയാണ്. അദ്ദേഹത്തിൻ്റെ ആ കവിത്വം നമ്മൾ പലപ്പോഴും കണ്ടതുമാണ്. അത് ഒരു വേള അത് ജനങ്ങൾ എത്ര ഹൃദ്യമായി ഉൾക്കൊള്ളുന്ന ആ മനോഹരമായ പദാവലിയാണ് ആ മനുഷ്യൻ്റേത്. അദ്ദേഹവും ഇത് രാഷ്ട്രീയവൽക്കരിക്കുന്നതിനെയും അല്ലെങ്കിൽ മതവൽക്കരിക്കുന്നതിനെയും ഒക്കെ എതിർത്ത് ഈ ഒരു കാര്യത്തിലൊക്കെ വളരെ ശക്തമായി തന്നെ അദ്ദേഹത്തിൻ്റെ പിന്തുണയും അദ്ദേഹത്തിൻ്റെ ആ ഒരു പ്രത്യേകമായ മനസ്സുമൊക്കെ തന്നെ അറിയിച്ചിട്ടുണ്ട്. ഇതാണ് ലോകം കാണേണ്ടത്, ലോകത്തിന് മാതൃകയാകേണ്ടത് ഇതാണ്.
ഒരു രാജ്യത്ത് ഒരു മഹാക്ഷേത്രം ഉയരുമ്പോൾ അതിനെ രാഷ്ട്രീയവൽക്കരിക്കുകയും വർഗീയവൽക്കരിക്കുകയും മതത്തിൻ്റെ ആ ഒരു കറുപ്പ് ചാലിച്ചു ചേർക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗം ആളുകൾ ഞാൻ ഈ 130 കോടിയിൽ ഇല്ല എന്ന് പറയുമ്പോൾ അതിനകത്ത് യാതൊരു പ്രസക്തിയും അതിനില്ല എന്നുള്ളതാണ് വാസ്തവം. ഭൂരിഭാഗവും, അതായത് നിഷ്പക്ഷയും നിഷ്പക്ഷതയും, മതചിന്ത എന്ന് പറയുന്നത് മനസ്സിൽ പോലും കയറിയിട്ടില്ലാത്തവരും, മതത്തെ അല്ലെങ്കിൽ ഒരാളുടെ പേരിൽ മതമടങ്ങിയിട്ടുണ്ടോ എന്ന് അന്വേഷിച്ച് നടക്കുന്ന ഒരു വിഭാഗം ഈ നമ്മുടെ ഈ ഒരു ഭാരതീയ സംസ്കൃതിയിൽ കുറവായതുകൊണ്ടും തീർച്ചയായും ഇതൊക്കെ തന്നെ ലോകം അംഗീകരിക്കും. ലോകത്ത് ബ്രിട്ടൻ, അതുപോലെ തന്നെ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, യൂറോപ്യൻ അമേരിക്കൻ രാജ്യങ്ങളിലൊക്കെ തന്നെ ഈ ഒരു സംഭവത്തിന്, ഈ മഹാക്ഷേത്രത്തിൻ്റെ ശിലാസ്ഥാപനത്തിന് വലിയ പിന്തുണയാണ് കിട്ടിയത്. അതാണ് ഇപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നക്ഷത്രങ്ങൾ ഉയരുമ്പോൾ അല്ലെങ്കിൽ സൂര്യൻ ഉദിക്കുമ്പോൾ താഴെയിരുന്ന് ഈ തവളകളും അതുപോലെയുള്ള ചെറു ജീവികളും പോക്രോം പോക്രോം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് എന്ത് സാങ്കത്യമാണുള്ളത്, അതിനെന്ത് പ്രാധാന്യമാണ് ഈ ലോകം, ഈ പ്രപഞ്ചം കൽപ്പിക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് ആലോചിക്കാവുന്നതേ ഉള്ളൂ. എന്തൊക്കെയായാലും ഇതിന് പിന്തുണ നൽകിയ ലോകത്തെമ്പാടുമുള്ള കോടിക്കണക്കായ ശ്രീരാമ ഭക്തർക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും ഭാവുകങ്ങളും നേരുന്നു. തീർച്ചയായും നമ്മൾ നമ്മളുടെ സ്റ്റോറികളിൽ പറയാറുള്ളത് പോലെ പ്രതീക്ഷയുടെ, ആ ഭക്തിയുടെ ആ നിറദീപമായി ആ മഹാക്ഷേത്രം ഇതാ കുതിച്ച് ഉയരുകയായി. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്. Thank you.
വ്യക്തവും കൃത്യവുമായ ആവിഷ്കാരം. കാലത്തിനൊപ്പം സഞ്ചരിക്കുന്ന സാങ്കേതിക തികവോടെ ദേശീയതയിലും രാജ്യസ്നേഹത്തിലും മുന്നിയ സത്യസന്ധമായ വാർത്താ സംസ്കാരം. മാധ്യമ നൈതികതയുടെ കലർപ്പില്ലാത്ത ആശയ സംവേദനം. സമരസപ്പെടലുകളില്ല, സത്യം മറച്ചു പിടിക്കുകയില്ല. വാക്കുകളോ വാക്യങ്ങളോ മുറിക്കുന്നില്ല, മാറ്റി വെക്കുന്നുമില്ല. ശീതീകരിച്ച ന്യൂസ് റൂമുകൾ നിങ്ങളുടെ സ്മാർട്ട് ഫോണുകളിലേക്കും കമ്പ്യൂട്ടർ ശൃംഖലകളിലേക്കും. എല്ലാം ചേർത്ത് വെക്കുന്ന, സധൈര്യം മുന്നോട്ട് നീങ്ങുന്ന ഒരു മാധ്യമ സംസ്കാരം.